ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹാർ ഡിസൈൻ നോക്കിയപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കും അതുപോലെ ഒരു ഡിസൈൻ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഡിസൈൻ കാണിക്കുന്നില്ല, പകരം നെക്ക് എങ്ങനെയാണെന്നുള്ളതാണ് മാർക്ക് ചെയ്യുന്നതും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ആ നെക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ തുണിയെല്ലാം അത് മാർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതേണ്ട ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇതുപോലൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പത്ര പേപ്പർ ആണെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇച്ചിരി വീതി നീളമുള്ള ഒരു പേപ്പർ തന്നെ എടുക്കുക. അതിനതേണ്ട രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കൊടുത്ത് നമുക്ക് ഇതിലൊന്ന് നെക്കൊന്ന് ഇനിയും വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പറിൽ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാൻ 3.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. കറക്റ്റ് 3.5 ഇഞ്ച് ഒന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തായിട്ട് 6.5 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അത് തമ്മിൽ ഇനി ഒന്ന് ജോയിൻ ചെയ്ത് ചെറിയൊരു ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പം അത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇനി ബാക്കി നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണ്ട ആ ലെങ്തിൻ്റെ അവിടെ നിന്ന് 6.5 ഇഞ്ചാണല്ലോ നമ്മൾ ലെങ്ത് കൊടുത്തത്, അതിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ നെക്കിൻ്റെ ആ സെൻറ്റർ പോർഷൻ വരുമ്പോൾ ചെറിയൊരു വി ഷേപ്പിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നും നമ്മൾ കറക്റ്റ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് ചരിച്ച് വി ഷേപ്പിലായിട്ടൊന്ന് വരച്ചും കൂടെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ അതിൻ്റെ കോർണറിൽ നിന്നും കറക്റ്റ് 1 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വേണ്ട ഇതുപോലൊന്ന് ആ ഒരു കോർണർ ഒന്ന് കേർവ് എന്ന രീതിയിലൊന്ന് ഒന്ന് ജോയിൻ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കറക്റ്റ് ആ അളവും കൂടെ അവിടെ നിന്ന് എഴുതിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കറക്റ്റ് റൗണ്ട് നെക്കിലാണ് ഈ ഒരു വി ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ പക്ഷേ കറക്റ്റ് എനിക്ക് റൗണ്ട് നെക്ക് ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് റൗണ്ട് നെക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സ്ക്വയർ നെക്കാണ് എടുത്തിരിക്കുന്നത്, അതായത് ചതുരക്കഴുത്താണ് എടുത്തിരിക്കുന്നത്. അതിന് എന്നിട്ട് അതിൻ്റെ ആ കോർണർ ചെറുതായിട്ടൊന്ന് കേർവായിട്ടൊന്ന് കൊടുത്തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു നെക്ക് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപ് ഒരു സ്ലീവിൻ്റെ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ ആ ഒരു ഹൂപ്പ് എവിടാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എംബ്രോയിഡറി സ്റ്റാൻഡേലാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻസിന് എല്ലാത്തിനും കൂടെ ഒരു റിപ്ലൈ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം എങ്ങനെയായിരുന്നു ഞാൻ സെറ്റ് ചെയ്ത് സോറി ഹൂപ്പ് എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നെക്കൊന്ന് കറക്റ്റ് ആ മെഷർമെൻറ്റിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുണിയിലോട്ട് ഈ കറക്റ്റ് ആയിട്ട് തന്നെ നെക്കൊന്ന് പകർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, നേവി ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കിതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഷോൾഡർ കാര്യങ്ങളെല്ലാം മെഷർ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാൻ ഇത് വർക്കൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളത്. എന്തോ ഒരു വട്ടില്ല അതെല്ലാം കട്ട് ചെയ്തെല്ലാം എടുത്തതിന് ശേഷമാണ് ചെയ്തത്. അപ്പം നോക്കിയപ്പോൾ ലെങ്തിനും നല്ല കുറവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആ നെക്കിൻ്റെ പോർഷൻ വരുന്നിടത്ത് ഒരു 1-2 ഇഞ്ചോളം തുണി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല, മീൻസ് അറിയത്തൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഷോൾഡറിൻ്റെ കുറച്ച് പോർഷൻ മാത്രമല്ലേ അവിടെ കാണത്തുള്ളൂ, അവിടെ നമ്മൾ വർക്ക് കൂടെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് വരത്തില്ല, നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു ജോയിൻ്റ് ഉണ്ടെന്നുള്ള ഒരു വൃത്തികേട് വരത്തില്ല. അതേസമയം നമ്മൾ താഴെയൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ അറിയും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നെക്കിൻ്റെ അവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ എടുക്കുന്നുണ്ട്. നമുക്ക് സെൻറ്ററിൽ നിന്നാണല്ലോ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ തുണിയെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഈ ഒരു തുണിയിലോട്ട് നമ്മുടെ ഓൾറെഡി നമ്മൾ ആ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നെക്കിൻ്റെ, ആ പാറ്റേൺ വെച്ച് ഇതിലോട്ട് ട്രേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ വേണ്ട ഇതുപോലെ സെൻറ്റർ പോർഷൻ വേണ്ട ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് തുണിയൊന്ന് വിരിച്ചൊന്ന് ഇട്ടതിന് ശേഷം, കറക്റ്റായിട്ട് തന്നെ വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാറ്റേൺ ഉണ്ടല്ലോ, നമ്മുടെ ആ പാറ്റേണിൻ്റെയും കറക്റ്റ് സെൻറ്ററും നമ്മൾ തുണിയെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ സെൻറ്ററും തമ്മിൽ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വെച്ച് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇനിയും മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഒരുമാതിരി എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരുടെയും തന്നെ ഇങ്ങനത്തെ പിന്ന് കാണുമല്ലോ, ഈ പിന്നും വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ പിന്നും കൂടെ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം എല്ലാ പോർഷനിലും ആ ഒരു പേപ്പറും
തുണിയുമായിട്ട് നന്നായിട്ട് തന്നെ എല്ലാ പോർഷനിലും ഇതുപോലെ പിന്നെ വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു നെക്ക് നമ്മുടെ തുണിയിലിട്ട് നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആ ഇതും കൂടെ വെച്ചേക്കണം, അതായത് ആ മാർക്ക് ചെയ്ത ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, പാറ്റേൺ വരച്ചിരിക്കുന്ന ഈ ഒരു പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ നമ്മൾ സ്റ്റിപ്പ് വെച്ചാണല്ലോ തയ്ക്കുന്നത്, അതായത് ക്യാൻവാസ് വെച്ചാണല്ലോ തയ്ക്കുന്നത്. അന്നേരം ഇപ്പോൾ അതിൽ ഈ കറക്റ്റ് നെക്ക് കിട്ടാൻ വേണ്ടി ഈ ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് ഈ പേപ്പർ വെച്ച് തന്നെ വേണം നമ്മൾ ക്യാൻവാസിലും വരച്ചു കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരച്ചാലും കുഴപ്പമില്ല, അതിനേക്കാളും നല്ലത് ഈ ഒരു പേപ്പർ തന്നെ നമ്മളെടുത്ത് വെച്ചുകൊണ്ട് ആ പേപ്പർ വെച്ച് തന്നെ ക്യാൻവാസിലും കൂടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും കൂടെ ചെയ്യും. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ അപ്സര പെൻസിലും വെച്ചാണ് ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. ചോക്ക് വെച്ച് വേണമെങ്കിൽ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെച്ച് മാർക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുക. ഞാനിതിപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പെൻസിലും വെച്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് നെക്ക്. അതിനുശേഷം വേണം ഇതിൻ്റെ നമുക്ക് ആ ഒരു ഡിസൈനും കൂടി ഇനി ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ആ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ അകത്ത് കൊടുക്കാതെ അതിൻ്റെ വീഡിയോ ഞാൻ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം ഞാൻ ഓൾറെഡി ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ നെക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ മാർക്ക് ചെയ്ത് ഈ തുണിയെ ട്രേസ് ചെയ്യുന്നതാണ് കാണിക്കുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ അതേപോലെ തന്നെ നമുക്ക് ആ തുണിയിലും കൂടെ ആക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്കൊക്കെ ഇപ്പോൾ തീർത്തും കുറവാണ്, അതുപോലെ വ്യൂവേഴ്സും എല്ലാം തീരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളിപ്പോൾ ആ കറക്റ്റായിട്ട് ആ നെക്കൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഫോട്ടോയിൽ കാണുന്ന പോലെ വർക്ക് ചെയ്യാനുള്ള ആ സ്പേസും കൂടെ നമുക്കൊന്ന് വരയ്ക്കണം. അതും ഇതുപോലെ മെഷർ ചെയ്ത് തന്നെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പം ഞാൻ ആ ഷോൾഡറിൻ്റെ പോർഷനിലിട്ട്, അതായത് നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അങ്ങോട്ടായിട്ട് 2 ഇഞ്ചാണ് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ക്യാമറയ്ക്കകത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് അവിടെയും ഞാൻ 2 ഇഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ നെക്കിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ലെങ്ത് നമ്മൾ ടോട്ടൽ എടുത്ത് 6.5 ആണ്. അതിൻ്റെ ആ വി പോർഷൻ വരുന്നിടം വരെയാണ് 6.5 വരുന്നത്. അല്ലാതെ 1 ഇഞ്ച് മുകളിലോട്ട് ആക്കിയാണല്ലോ നമ്മൾ ആ വി പോർഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് 10 ഇഞ്ച്, അതായത് 5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലോട്ടും കൂടി ഇനി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ സെൻറ്റർ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഞാൻ 4 ഇഞ്ചായിരുന്നു കറക്റ്റായിട്ട് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് രണ്ട് സൈഡിലോട്ടുമായിട്ട് 8 ഇഞ്ചായിരുന്നു ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പം തീർത്തങ്ങ് ചെറിയ വർക്ക് പോലെ വന്നു, അതിനുള്ള സ്പേസ് ഉള്ളതായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ സെൻറ്റർ പോർഷനിൽ നിന്ന് 5 ഇഞ്ചായിട്ടാണ് രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് 5 ആണ് സെൻറ്റർ പോർഷനിൽ വെച്ചിട്ടാണ് രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്യുന്നത്, അങ്ങനെ 10 ഇഞ്ച്. അപ്പം ടോട്ടൽ, അതായത് നെക്കിൻ്റെ അവിടെ നിന്ന് ടോട്ടൽ ലെങ്ത് 10ഉം അതേപോലെ തന്നെ വിത്തും കൊടുത്തിരിക്കുന്നത് 10 ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 10 ഇഞ്ച് വിത്ത് വെച്ചുകൊണ്ട്, അവിടെ വരെയായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു സ്ക്വയറായിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയുമാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ വീഡിയോ ഞാൻ പുറകാലം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് നമ്മൾ ആ ഡിസൈന് കൊടുത്തിരിക്കുന്ന ആ ഒരു സൈസിനനുസരിച്ച് നമ്മളിതൊന്ന് മാർക്ക് ചെയ്താണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. നെക്കും അതുപോലെ ആ ഡിസൈന് വന്നിരിക്കുന്ന ആ ഒരു ബോക്സും എന്തുമാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഫ്രെയിം സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതും, അതായത് ഹൂപ്പ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഹൂപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇനിയും കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഒരു സ്ലീവ് ചെയ്തപ്പം ഇതുകൂടത്തെ ഫ്രെയിം എങ്ങനെയാണ് ഫിക്സ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എൻ്റെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രെയിമും കാര്യങ്ങളോ ഒന്നുമില്ല ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറേ സാധനങ്ങൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ അടപ്പെന്ന് വെച്ചാൽ ഈ
ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് മാറ്റുന്ന അങ്ങനത്തെ അടപ്പല്ല, അല്ലാതെ ഉള്ള ഇതേ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അടപ്പാണ്. അപ്പോൾ ആ അടപ്പ് തേണ്ട ഇതുപോലെ പൊക്കിയിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഫ്രെയിം കുറച്ച് മാത്രം, ഫുള്ള് കയറ്റുന്നില്ല, കുറച്ച് മാത്രം ഒന്ന് കയറ്റിയതിന് ശേഷം ആ അടപ്പം വെച്ച് അടച്ചിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്ത് തേണ്ട ഇതുപോലെ ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വെയിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. വെയിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ തേണ്ട നല്ല ലൂസായിരിക്കും, അടപ്പ് ടൈറ്റല്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ലൂസായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊക്കത്ത് ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പക്ക, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രെയിം വാങ്ങിച്ചൊന്നും കാശ് കളയാനായിട്ടൊന്നും നിൽക്കേണ്ട. ഇതുപോലുള്ള ട്രിക്കൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഒരു ഡ്രോയറിൻ്റെ അകത്ത് ഇതുപോലെ വലിയ ഫ്രെയിം വെച്ച് ചെയ്യുന്നതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.